ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ ഇടുന്ന വീഡിയോ ഒരു ദിവസത്തെ നോമ്പുതുറ എന്നുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത്. ഒരു 3 മണി മുതൽ ഇഷബാങ്ക് വരെയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. കൂടാണ്ട് തന്നെ ഇന്നൊരു അടിപൊളിയൊരു റെസിപ്പി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ്. അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഞാൻ കുറച്ച് ചിക്കൻ അതിലേക്ക് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. 2-3 കഷ്ണം എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് മുറിച്ചതായിരുന്നു. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. നമുക്കതിലുള്ള നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടുന്നതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എരിവിനാണ് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചിക്കൻ ഒന്ന് വേവിക്കാൻ വെക്കാം. ചിക്കൻ ആ വേവുന്ന സെയിം വെള്ളത്തിൽ തന്നെ ഞാൻ ചുവപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാനാണ്. അതിലേതിന് ശേഷം ഒരു അല്പം ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്കിൽ തന്നെ കിടന്ന് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടുമ്പോൾ ആ ക്യാരറ്റ് പോലും കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതാണ് കേട്ടോ ഇങ്ങനെ വേവിക്കുന്ന ആ ചിക്കൻ്റെ സ്റ്റോക്കിൽ തന്നെ ഈ ക്യാരറ്റ് ചുവപ്പ് ചെയ്തതും കൂടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂടിച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുക്കെല്ലാം ആയിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, സവാള ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുകയാണ്. പിന്നെ ഏകദേശം കളറെല്ലാം മാറി ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഒന്ന് വഴിച്ചെടുക്കാം. എല്ലാത്തിനെയും ഒരു പച്ച ചുവ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് പൊടിയായിട്ടാണ് കേട്ടോ ഞാൻ ചോപ്പ് ചെയ്തെടുത്താണ് നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞാൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ പച്ചച്ചവ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് കുക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാനും പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും കേട്ടോ. ആ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള കുരുമുളക് ഈ ടൈമിൽ യൂസ് ചെയ്യാം. ആവശ്യത്തിനുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 പച്ചമുളക് മീഡിയം സൈസിനുള്ളതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഗ്യാസിന് സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് ഇതിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അവസാമയുടെ കളറെല്ലാം ഏകദേശം ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്, ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. നേരത്തൊക്കെ പൊടികളാണ് ഇട്ട് കൊടുക്കണം, അതാണ് ഗ്യാസ് സിമ്മിലാക്കാൻ പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് ഞാൻ നുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മസാല അല്ലെങ്കിൽ മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാല പൗഡറാണ്. അതുകൊണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചിക്കനും ക്യാരറ്റും കൂടി വേവിച്ചിട്ട് ആ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ആ വേവിച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചും കൂടി ഞാൻ ചിക്കൻ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ പൊടിച്ച ഗരം മസാല ആണെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചിക്കൻ മസാലയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഞാൻ ജസ്റ്റ് ചോപ്പിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കനിലൊക്കെ ചോപ്പ് ചെയ്തിട്ടപ്പോൾ അതിന് എന്തെങ്കിലും വെള്ളം ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് വറ്റിക്കിട്ടും. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതാണ് ചൂടാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ശേഷം സാധാ പച്ചവെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുകയാണ്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലേക്കാണ് നമ്മൾ കുഴച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് കുഴച്ച് കൊടുക്കുകയാണ്. സാധാ പച്ചവെള്ളമുണ്ട് അതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അതിലേക്ക് കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുത്തിട്ട് ഒട്ടി പിടിക്കാത്ത രൂപത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ ഒട്ടി പിടിക്കുന്ന ഒരു പരുവാണെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മളിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഒട്ടി പിടിക്കും. എന്നിട്ടൊന്ന് രണ്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
ഡിവൈഡ് ചെയ്തതിന് ശേഷം അതൊന്നും വീതിയിൽ നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കുകയാണ്. എന്നിട്ടൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സർക്കിൾ ചെയ്തിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ അമർത്തി കൊടുത്ത വശത്തിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസ് എല്ലാം ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ മീതിയൊന്ന് ഇട്ട് കൊടുത്താൽ മതി. പുറത്തേക്കൊന്നും ആവാണ്ട് സെൻട്രലൈസ്ഡ് ആയിട്ടായിരുന്നു അത് നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പം എല്ലാ ഭാഗത്തും എല്ലാ സർക്കിളിനുള്ളിലും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഈ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ബാക്കി ആദ്യം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന രണ്ട് പോർഷനാക്കി ഒരു പോർഷനാട്ടോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കിയുള്ള പോർഷനൊന്നും കുഴച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി വെക്കുകയാണ്. ഈ ഇതൊന്നും കവർ ചെയ്യാൻ പറ്റി അത്ര ഒരു വലിയതായിട്ട് വേണം നമ്മളൊന്ന് പരത്താൻ. അപ്പോൾ ഇതാ പരത്തിയിട്ട് അതിൻ്റെ മേളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇട്ട് കൊടുത്തതിൻ്റെ നാല് സൈഡ് ജസ്റ്റ് ഒന്ന് ജോയിൻ കൈ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ആ വെച്ചിരിക്കുന്ന സ്ഥലം ഒന്നിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആ ഗ്ലാസ് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയുള്ള കാര്യം, ഒരു അടിപൊളി സ്നാക്സാണ്. അതുപോലെ സ്നാക്സ് നമ്മൾക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് പ്രസ്സായിട്ടില്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ അമർത്തി പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി അത് പ്രസ്സായി കിട്ടിക്കോളും. അപ്പോൾ വേറെ നമ്മൾ ജസ്റ്റ് പോക്കറ്റ് പോലെ ആക്കി ഒന്നും ചെയ്യണ്ട, ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കാം. നെക്സ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ആ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവുന്നതൊന്ന് വെയിറ്റ് ചെയ്യാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളിപ്പോൾ മിക്സി എടുത്ത് വെച്ചിരിക്കുന്ന ആ ഓരോ സ്നാക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് ഡീപ് ഫ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ടേൺ ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് നമുക്ക് രണ്ട് ഭാഗത്തും ആവേണ്ടത്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് നന്നായിട്ട് മുരിഞ്ഞിട്ട് നമുക്ക് ഇനിയൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചട്ടിപ്പത്തിരിക്കുള്ള ചട്ടിപ്പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെയിം മോലിൽ തന്നെ ബാക്കിയുള്ള പഴംപൊരിക്ക് വേണ്ടി പഴം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി പൊരിച്ചെടുക്കണം സെയിം മോലിൽ തന്നെ. അപ്പോൾ ഏകദേശം സമയം 6:20 ആയിട്ടുണ്ട്. അപ്പം ഇനി അടുത്തത് എല്ലാ പഴംപൊരിയും കൂടി പൊരിച്ച് പെട്ടെന്ന് തന്നെ എടുക്കുവാണ്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള പൊരി പലഹാരങ്ങൾ രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട്. പഴംപൊരി എല്ലാം സെറ്റായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചട്ടിപ്പത്തിരിയും സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് ചായക്കുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ അതിന് പാൽച്ചായയാണ് ചെയ്യുന്നത്. അത് കടുപ്പത്തിനൊരു പാൽച്ചായയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം സമയം 6:25 ആയിട്ടുണ്ട്. ഏകദേശം നല്ല കട്ടിക്ക് തന്നെ നല്ല കടുപ്പത്തിനാണ് ചായ എടുക്കുന്നത്. നമ്മുടെ പാൽച്ചായ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു കപ്പിലേക്ക് മാറ്റി പിന്നെ നോമ്പ് തുറന്നിട്ട് കുടിക്കാനുള്ള ചൂടോളം ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചട്ടിപ്പത്തിരി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുകയാണ്. അതിൻ്റെ എണ്ണ എല്ലാം വാർന്ന് ഞാൻ നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എല്ലാം സെർവ് ചെയ്ത് വയ്ക്കുവാണ്. ചട്ടിപ്പത്തിരി ഇവിടെ സെറ്റായിട്ടുണ്ട്. പഴംപൊരി ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ജ്യൂസിനുള്ള ഗ്ലാസ്സെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇന്നത്തെ ജ്യൂസ് എന്ന് പറയുന്നതാണ് തണ്ണിമത്തൻ്റെ ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും
ഒരു സ്ലൈമാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട്. അതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോഴൊക്കെ ജ്യൂസ് സെർവ് ചെയ്യുകയാണ്. ഇന്നത്തെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ തണ്ണിമത്തം വെച്ചിട്ടൊരു വെറൈറ്റി ജ്യൂസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇങ്ങനെ ഇടുന്നുണ്ട്. അങ്ങനെ അടിപൊളി ജ്യൂസ് ആണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒന്നും ചേർക്കാണ്ട് തന്നെ അല്ലാണ്ട് ഒരു പിങ്കിഷ് ജ്യൂസാണ് കേട്ടോ ഇന്നത്. അപ്പോൾ ഡൈനിങ് ടേബിളിനുള്ളിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴംപൊരി സെറ്റായിട്ടുണ്ട്, അതായത് സിട്രസിൻ സെറ്റായിട്ടുണ്ട്, നമ്മുടെ ചട്ടിപ്പത്തിരി സോസ് അതേപോലെ അടിപൊളിയൊരു തണ്ണിമത്തൻ ജ്യൂസ് പോലെയാണ്. കാരക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം. പിന്നെ ഇതിൽ പാൽച്ചായ, ഇതിൽ കട്ടൻ ചായ. അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരക്കയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇനി ബാങ്ക് കൊടുത്താൽ മാത്രം മതി. ആ ബാങ്കെല്ലാം കൊടുത്തു, ഇതെല്ലാവരും നോമ്പ് തുറക്കാണ്. ഇനി ബാങ്കെല്ലാം കൊടുത്ത് നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞ് നമ്മുടെ ഇഷ നമസ്കാരമൊക്കെ കഴിഞ്ഞ് മഹരീബ് കഴിഞ്ഞു, നിശ നമസ്കാരവും കഴിഞ്ഞ് ഓതി എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരിക്കാം. ജസ്റ്റ് എന്താണോ ഉണ്ടാക്കുന്ന ഫുഡ് അതാണ് കഴിക്കുക. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി മണവാട്ടി ചിക്കൻ കറിയും അതേപോലെ തന്നെ അടിപൊളി ചപ്പാത്തിയാണ്. ഈ ഒരു മണവാട്ടി ചിക്കൻ കറിയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ചാനലിൽ തന്നെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലും കണ്ടു നോക്കാം. പത്തിരിയുടെ കൂടെയൊക്കെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി റെസിപ്പിയാണ്, നല്ല തിക്ക് ഗ്രേവിയുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാമേ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറച്ച് നേരം കൂടി ഓതാനുണ്ടെങ്കിൽ ഓതും, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വെറുതെ ഇരിക്കുകയൊക്കെ ഇനി ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നോമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ കുട്ടി വീട് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ഈ ലൈക്ക് ഒന്ന് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ചട്ടിപ്പത്തിരിയുടെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. പിന്നെ കൂടാണ്ട് തന്നെ നാളെ ഞാൻ അടിപൊളി റെസിപ്പി ഇടുന്നുണ്ട്. തണ്ണിമത്തം വെച്ചിട്ടൊരു വെറൈറ്റി ജ്യൂസാണ് ഇടുന്നത്, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. അപ്പോൾ നാളത്തെ ഈ ഒരു വീഡിയോ കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുട്ടി റമദാൻ വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാം കേട്ടോ. ഇതുപോലെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് ബൈ ഫ്രം കാച്ച് മീ.